ലോകത്തിൽ ഏറ്റവും അധികം ജലം ഐസ് രൂപത്തിലുള്ള ഭൂഖണ്ഡം ഏതാണ്? ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി യൂറോപ്പ്, ഓപ്ഷൻ സി ആഫ്രിക്ക, ഓപ്ഷൻ ഡി അന്റാർട്ടിക്ക, ഓപ്ഷൻ ഇ ഓസ്ട്രേലിയ. ലോകത്തിൽ ഏറ്റവും അധികം ജലം ഐസ് രൂപത്തിലുള്ള ഭൂഖണ്ഡം. ഞാൻ ഒറ്റ സെക്കൻഡ്, ക്വിസ്മാസ്റ്ററെ പറയരുത്, അറിയാമോ ഉത്തരം? പറയരുത്, ഞാൻ ചോദിക്കും. അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉറപ്പാണോ? അതെ സർ, കാരണം അന്റാർട്ടിക്ക ആണല്ലോ മഞ്ഞും ഐസും എല്ലാം ഉള്ള സ്ഥലം. ഉത്തരക്കാർ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയത്, അവരുടെ അഭിമാനം രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ പേരെന്നാ പറഞ്ഞത്? നന്ദിത. നന്ദിത അല്ലേ ക്വിസ് മാസ്റ്റർ? ഓക്കെ, കണ്ടസ്റ്റന്റ് ആണ് അല്ലേ എപ്പോഴും അല്ലേ? നന്ദിത, ഈ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കും. തെറ്റിയാൽ എനിക്ക് 10,000 രൂപ തരേണ്ടി വരും. കയ്യിലുണ്ടോ കാശ്? ഇല്ലെങ്കിൽ ടീച്ചറോട് വാങ്ങിച്ചോളൂ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, താങ്കൾ പറഞ്ഞത് എന്താണ്? അന്റാർട്ടിക്ക എന്ന്. ലോകത്തിൽ ഏറ്റവും അധികം ജലം ഐസ് രൂപത്തിൽ കിടക്കുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ ആദ്യത്തെ ആള് താങ്കളല്ല, ഉത്തരം ശരിയാണ്. അപ്പോ എത്ര രൂപയായി ഇപ്പൊ കയ്യില്? 20,000 അല്ലേ? ഇപ്പൊ 20,000 രൂപ, ഇനി നമ്മൾ 30,000 നമ്മൾ കടക്കും. ഡൽഹിയിൽ പൈസക്ക് ഒരുപാട് അത്യാവശ്യം ഉണ്ടോ? ചെലവാണ് എല്ലാത്തിനും. ഇവിടെ നമ്മൾ ചെലവായി പോവോ? വീട്ടിൽ നിന്ന് വാങ്ങുന്ന കാശ് ഇല്ല ഇല്ല, ചെലവായില്ലേ പോവും അല്ലേ? പൊതുവെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും വിളിക്കണ പിശക്ക്. പൊതുവെ എനിക്ക് കാശ് ചെലവാക്കാൻ അത്രക്കൊരു നമുക്ക് നമ്മള് മെഡിക്കൽ സർവീസ് പ്രത്യേകിച്ച് എക്കണോമിക്സും കൂടി ആയതുകൊണ്ട് എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങിയതോടുകൂടി ഒട്ടും ചെലവാക്കണം തോന്നണില്ല. ഇല്ല, ഈ അമ്മ പഠിപ്പിച്ച കൊമേഴ്സ് ഉള്ളിലുണ്ടല്ലോ. ഇപ്പൊ രണ്ടും കൂടെ ആയ കൊമേഴ്സ്യൽ എക്കണോമിക്സ് ആയില്ലേ, എവിടെ ചെന്ന് നിക്കുമെന്നോ. അപ്പോ ഡൽഹിയില് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ നല്ല കടകളൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ ഹോട്ടൽസിലൊക്കെ പോയി ഭക്ഷണം കഴിക്കും. വെജിറ്റേറിയനാണോ ആള്? അതെ, പ്യുവർ വെജിറ്റേറിയനാണ്. വെജിറ്റേറിയനാ? അപ്പൊ ഒരുപാട് പൈസയും ചെലവാക്കാൻ പറ്റത്തില്ലല്ലോ. പുട്ടും ദോശയും കടലയൊക്കെ കഴിച്ചാൽ എത്ര പൈസ ആവാ? ഇല്ല സർ, വെജിറ്റേറിയനിൽ വെറൈറ്റി ഉണ്ട്. വെറൈറ്റി ഉണ്ട്, വെറൈറ്റി കഴിക്കാറുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിൽ കിടക്കാം. 30,000 വെള്ളം കുടിക്കണോ? ആ കുടിക്കാം. താങ്കളുടെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടെ ഉണ്ട്, മിസ്റ്റർ കുഞ്ഞിരാമൻ. 7-ാം ക്ലാസ്സിൽ പഠിച്ചാളാ കുഞ്ഞിരാമൻ. കുഞ്ഞിരാമ വെള്ളം കൊടുക്കൂ സതീർത്ഥ്യന്. വരണം വരണം മിസ്റ്റർ കുഞ്ഞിരാമൻ. നല്ല ശുദ്ധമായ വെള്ളമാണ്. താങ്ക് യു സർ. താങ്ക് യു. ആ കുഞ്ഞിരാമ, ഇനി ഡൽഹി വെച്ച് കാണും, ഓക്കേയുള്ളൂ. നമുക്കിനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് അല്ലേ കടക്കണ്ടേ? 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പൊ ബി സീരിയസ്, കളി കാര്യമായി കൊണ്ടിരിക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണേ. ഒരു മാസത്തിൽ 23-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 11-ാം തീയതി ഏത് ദിവസമാകും? ഓപ്ഷൻ എ തിങ്കൾ, ഓപ്ഷൻ ബി ഞായർ, ഓപ്ഷൻ സി ബുധൻ, ഓപ്ഷൻ ഡി ശനി, ഓപ്ഷൻ ഇ വ്യാഴം. ഒന്ന് ആലോചിച്ചോട്ടെ. ആ ശനിയാണെന്നാണ് തോന്നുന്നത് സർ. ഒന്ന് വിളിക്കാം. എനിക്ക് ശനിയാണെന്നാ തോന്നുന്നത്. ആ ഞാ ഇത് വെട്ടിവിടുവാണ് ഓരോ ഡേ. ഓക്കെ റെഡി സർ. ഡി ശനി. ശനിയാണെന്നാണ് തോന്നുന്നത്. ഈ എക്സർസൈസ് ആരാ പഠിപ്പിച്ചത്? അച്ഛനാണോ അമ്മയാണോ? ഇത് പ്രൊഫസറുടെ ഒരു സാന്നിധ്യം ഉണ്ട്. ഞാൻ കൊള്ളായിരുന്നു കേട്ടോ, ഞാൻ അതിനിടയ്ക്ക് ഞാൻ താളം പിടിക്കുമായിരുന്നു. ഇത് ഇടത്തോട്ട് പോകുന്നു, വലത്തോട്ട് പോകുന്നു, പിന്നെ ഇടയ്ക്ക് വെട്ടി വിടുന്നു. അതായത് ഇതിലൊരു ഒരു ചെറിയ ട്രെയിനിങ് ആണ്. അപ്പോ ഓപ്ഷൻ ഡി ശനിയാഴ്ച എന്നാണ് പറഞ്ഞത്. ശനി. താങ്കൾ പറഞ്ഞ ഉത്തരം